ഉത്തർപ്രദേശിൽ മാധ്യമപ്രവർത്തകനെ ക്രൂരമായി മർദ്ദനം. പടിഞ്ഞാറൻ യുപിയിലെ ഷംലിയിലാണ് സംഭവം. ചൊവ്വാഴ്ച രാത്രിയിൽ ദീമാൻപുരയ്ക്കടുത്ത് ചരക്ക് ട്രെയിൻ പാളം തെറ്റിയത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകൻ അമിത് ശർമ്മയാണ് റെയിൽവേ പോലീസുകാർ മർദ്ദിച്ചത്. യൂണിഫോം ഇല്ലാതെ എത്തിയ പോലീസുകാർ അകാരണമായി തന്നെ മർദ്ദിക്കുകയും ക്യാമറ തകർക്കുകയും ചെയ്തു. തന്നെ നഗ്നനാക്കി മുഖത്തേക്ക് മൂത്രമൊഴിച്ചെന്നും അദ്ദേഹം പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. മർദ്ദിക്കുന്ന വീഡിയോ വൈറലായതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. റെയിൽവേ പോലീസ് SHO രാകേഷ് കുമാർ, കോൺസ്റ്റബിൾ എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി അധികൃതർ അറിയിച്ചു. തന്നെ മർദ്ദിക്കുമ്പോൾ എല്ലാ പോലീസുകാരും സ്റ്റേഷനിലുണ്ടായിരുന്നു. എന്നാൽ രണ്ടു പേർക്ക് മാത്രമാണ് സസ്പെൻഷൻ ലഭിച്ചതെന്നും മാധ്യമപ്രവർത്തകൻ ആരോപിച്ചു. സംഭവ സ്ഥലത്തു നിന്ന് തന്നെ വലിച്ചഴച്ചാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. പുലരും വരെ സ്റ്റേഷനിലും മർദ്ദനം തുടർന്നെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവം വിവാദമായതിനെ തുടർന്ന് ബുധനാഴ്ച രാവിലെയാണ് മാധ്യമപ്രവർത്തകനെ മോചിപ്പിച്ചത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെയുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തതിന് മാധ്യമപ്രവർത്തകനെ ജയിലിലടച്ച സംഭവം വിവാദമായതിനെ തൊട്ടു പിന്നാലെയാണ് മാധ്യമപ്രവർത്തകനെ പോലീസ് മർദ്ദിച്ച സംഭവം പുറത്തുവരുന്നത്. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.